അതായത് ഇപ്പോ ഇവിടെ നല്ലൊരു ബിരിയാണി ഇട്ടാണെങ്കിൽ ബിരിയാണി ബിരിയാണി തിന്നാൻ തോന്നുന്നു. ചമ്മല ബിരിയാണി. വെള്ള വെള്ള കളർ സാധനത്തിന് വെച്ചിട്ട് ബിരിയാണിയാന്ന് പറഞ്ഞതിന് അത് നെയ്ച്ചോറല്ലേ? ഒരു മണ്ടമര. അതും ഇവിടെ നല്ല കടകളിൽ വെള്ള ബിരിയാണി തന്നെ നെയ്ച്ചോറല്ലേ? അപ്പൊ നെയ്ച്ചോറ് എന്താ? അകത്ത് വെച്ചൊരു സോഫ്റ്റ് സാധനം നമുക്ക് ഇങ്ങനെ കഴിച്ചു തന്നെ. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. നോ സൈഡ് ഡിഷസ് നീഡഡ്. എന്തിനാ അവിടെ ഇങ്ങനെ? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം. ഇതുവഴിയായിട്ട് ഞാൻ നല്ല ബിരിയാണി ഇവിടെ വെച്ചിട്ടില്ല. നമുക്ക് 1 കിലോ ബിരിയാണി കിട്ടും. 1 കിലോ ഇവിടെ പോയതാ കട. ഒരു നല്ല ബിരിയാണി കിട്ടുന്ന കട ഏതെങ്കിലും ഉണ്ടോ? വെള്ള ബിരിയാണി പറ്റൂല, എനിക്ക് ചുമല ബിരിയാണി തന്നെ വേണം. ചുമല ബിരിയാണി എന്നൊക്കെ പറയുമ്പം ഇങ്ങനത്തെ മസാലയൊക്കെ ഇല്ല കഴിക്കേ. വായി നിറക്കിട്ട് സംസാരിച്ച പോലെയൊക്കെ മഴയൊക്കെ പെയ്ത് കഴിക്കാൻ പാലക്കാട് പോയാലോ? ഇവന്റെ ഉമ്മ അവന്റെ ഉമ്മ ആക്കി തന്ന ബിരിയാണിയുടെ ഡപ്പ. ബിരിയാണി ഫുള്ള് നമ്മൾ ഫുള്ള് വഴിച്ച് നക്കിരിക്കുന്നത് രണ്ടുപേരാണ് വയറ് പൊട്ടാറ്. നമ്മളിപ്പോ എവിടെയെങ്കിലും കിട്ടും, എവിടെയെങ്കിലും. വെള്ള ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. വെള്ള ബിരിയാണി അല്ല ബിരിയാണി, ചുമല ബിരിയാണിയാണ് ബിരിയാണി. അതിനെയാണ് നമ്മൾ ബിരിയാണി എന്ന് പറയുന്നത്. മസാലയില്ല, ചുമന്നിരിക്കുന്ന അതിൻ്റെ അകത്ത് നല്ല വെന്ത് ഇതായി സുഖമായിട്ട് നല്ല തുടു തുടരാൻ നിൽക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കിട്ടണം. അല്ലാണ്ട് അതും വേറെ ഇതും വേറെ. എന്തിനാ ബിരിയാണി പറയുന്നത്? ചിക്കൻ ബിരിയാണി പറയാൻ അതിൻ്റെ അകത്ത് വെച്ച് തരണം നമുക്ക് ചിക്കൻ. ഇവിടെ അത് കിട്ടൂല, ഇവിടെ നമ്മൾ പേര. നമുക്ക് മറ്റേ സാലഡ് മാത്രം വേർക്കുന്നത്, അതും വെറുതെ ഉള്ളിയല്ല, അത് വേറെ സാലഡ് പറഞ്ഞ വേറെ. ഇവിടെ നോർമൽ എത്ര ആവും ഏകദേശം?
നൂറ്റി 199 രൂപയ്ക്ക് നമുക്ക് ഇത് കിട്ടും. എന്റെ മാറിൽ എത്രയാ? 121. എന്തായാലും വർക്കാ, നല്ല നിറവ് കിട്ടും. ഞാൻ ആകെ എന്നമാറിലെ ബിരിയാണി, എച്ചന്മാറിലെ ബിരിയാണി, അവിടുത്തേക്ക് ഞാൻ ആകെ ബിരിയാണി വരുന്ന മുഴുവൻ കഴിച്ചിട്ടുള്ളൂ. ലൈക്ക് എനിക്ക് ലൈക്ക് കയറണ്ടേ, പക്ഷെ അത് മുഴുവൻ കഴിക്കും. ഞാൻ എത്ര കൊണ്ടുവന്നാലും ഇവരുടെ ഉമ്മാന്റെ ബിരിയാണി ഞാൻ അത്രയും കണ്ടിട്ട് കഴിച്ചു. പാലക്കാടിനെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് പാലക്കാടിന്റെ പോലെ കാണില്ല, എന്നാലും സ്പെഷ്യൽ എടുക്കാം.